ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് വദന സ്വരതത്തെക്കുറിച്ചാണ്. ഇത് സാധാരണഗതിയിൽ നിഷിദ്ധമായിട്ടുള്ള ഒരു ഇടപാടാണോ? മതങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്? സാംസ്കാരികമായി ഇത് തെറ്റാണോ? ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നേയില്ല. ലൈംഗികമായിട്ട് വദനസ്വരതം അഥവാ ഓറൽ സെക്സ് വഴിക്ക് അനുഭൂതി എത്രത്തോളം ഉണ്ടാകുന്നുണ്ട്, അഥവാ അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്, അതുപോലെ തന്നെ അതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളാണുള്ളത്, ഇതാണ് ഞാനിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് വദനസ്വരതത്തെക്കുറിച്ചാണ്. വദനസ്വരതം എന്താണെന്നുള്ളത് നിങ്ങൾക്കിന്ന് എല്ലാവർക്കും തന്നെ അറിയുവാൻ കഴിയുന്നുണ്ട്. അത് ഓറൽ സെക്സ് അഥവാ ലിംഗം, യോനി എന്നിവ വാകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ നിഷിദ്ധമായിട്ടുള്ള ഒരു ഇടപാടാണോ? മതങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്? സാംസ്കാരികമായി ഇത് തെറ്റാണോ? ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നേയില്ല. അതെന്തെങ്കിലും ആകട്ടെ, എന്നാൽ ലൈംഗികമായിട്ട് വദനസ്വരതം അഥവാ ഓറൽ സെക്സ് വഴിക്ക് അനുഭൂതി എത്രത്തോളം ഉണ്ടാകുന്നുണ്ട്, അഥവാ അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്, അതുപോലെ തന്നെ അതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളാണുള്ളത്, ഇതാണ് ഞാനിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വദനസ്വരതം മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അങ്ങനെയല്ല, ആടുകളിലും അതുപോലെ തന്നെ ചിമ്പാൻസി, മറ്റു മൃഗങ്ങളിലും വവ്വാലുകളിലും ഒക്കെ ഈ രീതിയിലുള്ള പ്രവൃത്തി അഥവാ വദനസ്വരതം കണ്ടുവരുന്നുണ്ട്. ലൈംഗികമായി ബന്ധപ്പെടുക എന്നുള്ളതിന് ലിംഗം യോനിക്കുള്ളിലേക്ക് കടത്തുന്നത് മാത്രമാണ് പ്രകൃതിദത്തമായ ലൈംഗിക ബന്ധമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡ് അതിൻ്റെ ഒരു മകുട ഉദാഹരണമാണ്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളതിനെയെല്ലാം അൺനാച്ചുറൽ സെക്സായിട്ട് കാണുകയും അതുപോലെ തന്നെ ശിക്ഷാർഹമായ നടപടിയായി കരുതുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നും ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച് ഭാര്യ പരാതിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിനെ ജയിലിലടയ്ക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് വദനസ്വരതം. കാരണം അത് ആ രീതിയിൽ അൺനാച്ചുറൽ സെക്സിലേക്ക് ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട്. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നത് ശരിയല്ല. എന്നിരുന്നാലും ലൈംഗികമായിട്ട് ഒരു വദനസ്വരതം വഴിക്ക് അഥവാ ഓറൽ സെക്സ് വഴിക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. വദനസ്വരതം വഴിക്ക് തീർച്ചയായിട്ടും യോനിയിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കുന്നതിനേക്കാളും അനുഭൂതി ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഗുണം. കാരണം എന്താണെന്ന് വെച്ചാൽ, യോനിയെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ട രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ലിംഗത്തെ അമർത്തുവാനോ പ്രത്യേകിച്ചൊരു കഴിവില്ല. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ടൈറ്റ്നെസ് മാത്രമേ അവിടെ ഉപകരിക്കുന്നുള്ളൂ. എന്നാൽ ഒരു പുരുഷൻ്റെ ലിംഗം വദനസ്വരതം വഴിക്ക് അതായത് വായ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ സ്ത്രീക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വദനസ്വരതം വഴിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം. അതുവഴിക്ക് ബോണ്ടിംഗ് ഉണ്ടാകുന്നു, ഇൻറ്റിമസി ഉണ്ടാകുന്നു. അത് മാത്രമല്ല, ലൈംഗികതയിൽ വ്യത്യസ്തതകൾ ഒരു ആവശ്യമായ ഘടകമാണ്. എന്നും ഒരേ രീതിയിൽ ലൈംഗികമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് ബോറടിക്കുന്ന ഒരു പരിപാടിയാവും എന്നുള്ളത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ വദനസ്വരതം ഒരു പ്രത്യേക രീതിയിലുള്ള അനുഭൂതി ഉണ്ടാക്കുന്ന ഒന്നാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഇത് പുരുഷൻ സ്ത്രീക്ക് ചെയ്തു കൊടുക്കുന്ന വദനസ്വരതവും സ്ത്രീ പുരുഷന് ചെയ്തു കൊടുക്കുന്ന വദനസ്വരതവും പല രൂപത്തിലുണ്ട്. അത് ഏതെല്ലാം രൂപത്തിലുണ്ടെന്നുള്ളത് വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലെങ്കിൽ കൂടി ഒരു കാര്യം പറയാം. സ്ത്രീ പുരുഷൻ്റെ ലിംഗത്തിൽ അവരുടെ പുരുഷൻ്റെ ലിംഗം വായ്ക്കുള്ളിലേക്കാക്കുകയും അവർ വേണ്ട രീതിയിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ യോനിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭൂതി അതുവഴിക്ക് ലഭിക്കും. അതുപോലെ തന്നെ പുരുഷൻ സ്ത്രീയുടെ യോനിയോ ക്ലൈറ്റോറിസോ ആ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, വാകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് രതിമൂർച്ച വരെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ലിംഗ യോനിക്കുള്ളിൽ പ്രവേശിപ്പിക്കുന്നതിനേക്കാളും അനുഭൂതി വരുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് മനുഷ്യരിൽ മാത്രം കൂടുതലായി കാണപ്പെടുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥമുണ്ട്. കാരണം മനുഷ്യൻ്റെ ചിന്താശക്തിയും സാധ്യതകളും ലൈംഗികമായ പല സാധ്യതകളും വിലയിരുത്തപ്പെടുമ്പോൾ ആ രീതിയിൽ പല പ്രവർത്തനങ്ങളിലേക്കും മനുഷ്യർ വരാറുണ്ട്. പഴയ പ്രാചീന കാലം തൊട്ട് തന്നെ ചില ചിത്രങ്ങളിലും
ചില പെയിൻറ്റിങ്സിലുമൊക്കെ വദനസ്വരത്തിൻ്റെയായ ഈജിപ്ഷ്യൻ എടുക്കുകയാണെങ്കിലും ഗ്രീക്ക് എടുക്കുകയാണെങ്കിലും അതുപോലെ ഇന്ത്യയിലെ ഖജുരാവോ അങ്ങനെയുള്ള അതിലൊക്കെ എടുക്കുകയാണെങ്കിലും ഈ വദനസ്വരത്തിൻ്റെ അതായത് പഴയ കാലഘട്ടത്തിൽ നടന്നു വന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ശേഖരിക്കാൻ കഴിയും. വദനസ്വരതം സാധാരണ രീതിയിൽ ഭാര്യയും ഭർത്താവും ചെയ്യുന്നത് അത്ര അപകടമായ കാര്യമല്ല. ഇനി വദനസ്വരതം ഞാൻ പറഞ്ഞു, പുരുഷൻ സ്ത്രീക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, സ്ത്രീ പുരുഷന് ചെയ്തു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചെയ്യുന്ന വദനസ്വരതവുമുണ്ട്. അതിന് 69 എന്നൊക്കെ ചില പൊസിഷനുകൾ പറയാറുണ്ട്. അത് പല രൂപത്തിൽ ഇൻ്റർനെറ്റിലും മറ്റും കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടു കൂട്ടർക്കും രതിമൂർച്ചയിലേക്ക് എത്തിക്കുവാൻ 69 പോലെയുള്ള പൊസിഷനുകൾ ഗുണം ചെയ്യാറുമുണ്ട്. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് വരാം. ദോഷങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, പരസ്ത്രീ ബന്ധങ്ങളിൽ വദനസ്വരതത്തിന് പോവുകയാണെങ്കിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് അണുബാധയുണ്ടെങ്കിൽ ഭർത്താവിന് വരാം, ഭർത്താവിന് അണുബാധയുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വരാം. പ്രത്യേകിച്ച് പല്ല് കേടുണ്ടെങ്കിൽ, ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ വദനസ്വരതം ചെയ്യുകയാണെങ്കിൽ അണുബാധ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുവാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കൂടാതെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചില പുരുഷന്മാർ വളരെ ശക്തിയായി ലിംഗം സ്ത്രീയുടെ വായ്ക്കുള്ളിലേക്ക് കടത്തുകയും അവർക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇനി വദനസ്വരതം വഴിക്ക് മറ്റു രീതിയിലുള്ള അണുബാധകളല്ലാതെ, ലൈംഗിക രോഗങ്ങൾ പകരുകയല്ലാതെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായി ഇതുവരെ കാണപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ഇതൊരു വൃത്തികെട്ട ഇടപാടായി, ഇതൊരു തെറ്റായ ഇടപാടായി പലരും ധരിച്ചു വയ്ക്കുന്നുണ്ട്. ഇനി ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെക്കൊണ്ട് വദനസ്വരതം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതൊരിക്കലും അഭികാമ്യമായ ഒരു ഇടപാടല്ല. ഭർത്താവിന് താല്പര്യമുണ്ട് വദനസ്വരതം ചെയ്യാൻ, ഭാര്യയ്ക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ ആത്രം ബന്ധങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നേരെ തിരിച്ചും, ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് അവരുടെ വായ്ക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടതായി കാണുന്നത്. അങ്ങനെയുള്ളതിൽ ഭർത്താവിന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ലൈംഗികമായി ഒട്ടനവധി വ്യത്യസ്തതകൾ ലൈംഗിക ബന്ധങ്ങളിൽ പല രൂപത്തിലും പല ഭാവത്തിലും കാണാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് മാത്രമാണ് വദനസ്വരതം. അത് തെറ്റോ ശരിയോ എന്നുള്ളതിലേക്ക് ഞാനിപ്പോൾ വരുന്നില്ല. എന്നിരുന്നാലും ശരി, സ്വാഭാവികമായിട്ടുള്ള ഭൂരിപക്ഷം പേരിലും കണ്ടുവരുന്ന ഒന്നാണ് വദനസ്വരതം. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് അയച്ചു തരാം. ഞങ്ങളുടെ ചികിത്സ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് കാണാം മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ. നന്ദി, നമസ്കാരം.